നമസ്കാരം മൃതശരീരങ്ങളുടെ പുനർജന്മത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ മരിച്ചവരുടെ ശവശരീരങ്ങൾ കൂട്ടിച്ചേർത്ത് മനുഷ്യന് രൂപം നൽകി ജീവൻ കൊടുത്ത കഥ നേരത്തെ തന്നെ നാം കേട്ടിട്ടുണ്ടായിരിക്കാം എന്നാൽ മരിച്ചവരെ ശിഥീകരണങ്ങളിൽ സൂക്ഷിച്ചു വെച്ച് പിന്നീട് ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിനെ പറ്റി നിങ്ങൾക്കറിയാമോ ലോകമെന്മാടും നൂറുകണക്കിന് പേരാണ് അത്തരത്തിൽ തങ്ങളുടെ മൃതശരീരങ്ങൾ സൂക്ഷിച്ചു വച്ചിരിക്കുന്നത് ഇതിന് ചുമതലപ്പെടുത്തിയ പ്രത്യേക സംഘങ്ങളുമുണ്ട് എന്നാൽ പുതിയ വാർത്ത ഇതൊന്നുമല്ല ഇത്തരത്തിൽ ശുദ്ധീകരിച്ച് സൂക്ഷിച്ചിരിക്കുന്ന മൃതശരീരങ്ങൾക്ക് ജീവൻ നൽകാനുള്ള സംവിധാനം പത്ത് വർഷത്തിനകം തയ്യാറാകും കൊടും തണുപ്പിൽ ശരീര കോശങ്ങൾക്കൊന്നും തന്നെ കേടുവരാതെ സൂക്ഷിക്കുന്ന മൃതശരീരങ്ങൾക്ക് പിന്നീട് ജീവൻ നൽകാമെന്ന് വിശ്വസിക്കുന്നവർ ക്രയോജനിക്സ് എന്ന സാങ്കേതികതയാണ് കൂട്ടുപിടിച്ചിരിക്കുന്നത് മറിച്ച് ഏതാനും മിനിറ്റുകൾക്കകം തന്നെ മൃതദേഹം പ്രത്യേക ശുദ്ധീകരണങ്ങളിലേക്ക് മാറ്റും അമേരിക്കയിലും റഷ്യയിലും പോർച്ചുഗലിലുമായി മൂന്ന് കമ്പനികളാണ് പ്രധാനമായും ഇതിന് ചുക്കാൻ പിടിക്കുന്നത് അൻപതിലേറെ മൃതദേഹങ്ങൾ ഇത്തരത്തിൽ നിലവിൽ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട് ഇതിൽ മിഷിഗൺ ആസ്ഥാനമായുള്ള ക്രയോണിക്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്ഥാപകനാണ് ഇപ്പോൾ പുതിയ വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയിരിക്കുന്നത് തങ്ങൾ സൂക്ഷിച്ചു വച്ചിട്ടുള്ള മൃതദേഹങ്ങളിൽ ഒന്നിന് പത്ത് വർഷത്തിനകം ജീവൻ നൽകുമെന്നാണ് ഡെന്നിസ് കോവാൽസ്കി എന്ന വിദഗ്ധന്റെ അറിയിപ്പ് നൂറ് വർഷങ്ങൾക്ക് മുൻപായിരുന്നെങ്കിൽ ഇത്തരമൊരു രീതിയെപ്പറ്റി ഒരാൾ പോലും ചിന്തിക്കില്ലായിരുന്നു എന്നാൽ ശാസ്ത്രം അനുദിനം വളരുകയാണ് എന്തെങ്കിലും മൃതദേഹങ്ങൾക്ക് ജീവൻ നൽകാനാകുമെന്ന കാര്യം ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു എന്നാൽ സ്റ്റെം സെല്ലുകളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഗവേഷണം ഏറെ മുന്നോട്ട് പോയിരിക്കുന്നു ഇങ്ങനെയാണെങ്കിൽ പത്തു വർഷത്തിനകം തന്നെ തങ്ങളുടെ ശിഥീകരണങ്ങളിൽ മരിച്ചു കിടക്കുന്ന ഒരു മനുഷ്യന് ജീവൻ നൽകാനാകുമെന്ന് ഉറപ്പാണ് കോവാൽസ്കി പറയുന്നു ക്രയോനിക്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മാത്രം രണ്ടായിരത്തിയോളം പേരാണ് മരണശേഷം മൃതദേഹം പുനർജീവിപ്പിക്കാനായി പണമടച്ചിരിക്കുന്നത് സ്ഥാപനത്തിന്റെ ആസ്ഥാനത്ത് നിലവിൽ നൂറ്റി അറുപത് മൃതദേഹങ്ങളുണ്ട് ദ്രവ നൈട്രജൻ അടങ്ങിയ പ്രത്യേകതരം ടാങ്കുകളിലാണ് ഇവ സൂക്ഷിച്ചിരിക്കുന്നത് ക്രയോറിക്സ് എന്നും ക്രയോജെനിക്സ് എന്നും ക്രയോ പ്രിസർവേഷൻ എന്നും അറിയപ്പെടുന്ന ഈ സാങ്കേതികത ഏറെ സൂക്ഷ്മമായി ചെയ്യേണ്ടതാണ് മൈനസ് നൂറ്റി തൊണ്ണൂറ്റിയാറ് ഡിഗ്രി സെൽഷ്യസിലാണ് ഇതുവഴി മൃതദേഹം സൂക്ഷിച്ചു വയ്ക്കുന്നത് മരണം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചാൽ മാത്രമേ നടപടിക്രമങ്ങളിലേക്ക് കടക്കാനാകൂ ഹൃദയം നിലച്ച് രണ്ട് മിനിറ്റിനകം ജോലി തുടങ്ങണം പതിനഞ്ച് മിനിറ്റ് ആകുമ്പോഴേക്കും പ്രാഥമിക ഘട്ടം തീർന്നിരിക്കണം ഐസ് നിറച്ച ബാഗിലേക്ക് മൃതശരീരം മാറ്റുകയാണ് ആദ്യപടി പിന്നീട് രക്തം കട്ടപിടിക്കാതിരിക്കാനുള്ള പിടിക്കാതിരിക്കാനുള്ള രാസവസ്തുക്കൾ കുത്തിവെക്കും പിന്നീട് ലാബിലേക്ക് അവിടെ കൂടിയ തണുപ്പിലേക്ക് മാറ്റും മൃതശരീരത്തിൽ ശേഷിക്കുന്ന രക്തം മുഴുവൻ തന്നെ ഊറ്റിക്കളയുന്നതാണ് അടുത്ത നടപടി പിന്നീട് ആന്തരിക അവയവങ്ങൾക്കൊന്നും തന്നെ കേടുപറ്റാതെ സംരക്ഷിക്കാനുള്ള ഒരു പ്രത്യേകതരം ദ്രാവകം കയറ്റിവിടും രക്തത്തിന് പകരമായിട്ടാണത് അവയവങ്ങളിലും കോശങ്ങളിലും ഐസ് പരളുകൾ രൂപപ്പെടാതിരിക്കാനുള്ള ദ്രാവകമാണ് ഇതോടൊപ്പം മൃതശരീരത്തിൽ നിറയ്ക്കുകയും ചെയ്യും അവയവങ്ങളിലും കോശങ്ങളിലും ഐസ് പരളുകൾ രൂപപ്പെടാതിരിക്കാനുള്ള ദ്രാവകവും ഇതോടൊപ്പം മൃതശരീരത്തിൽ നിറയ്ക്കും ഇത് പിന്നീട് മൈനസ് നൂറ്റി മുപ്പത് ഡിഗ്രി സെൽഷ്യസിൽ തണുപ്പിക്കുകയും ചെയ്യും ഈ മൃതശരീരമാണ് ദ്രവ നൈട്രജൻ നിറച്ച കൊടും തണുപ്പുള്ള പ്രത്യേക ടാങ്കിലേക്ക് മാറ്റുക ക്രയോണിക്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിനു പുറമെ അരിസോണ ആസ്ഥാനമായുള്ള അൽകോർ റഷ്യൻ കമ്പനി ക്രയോറിസ് അൽകോറിന്റെ തന്നെ പോർച്ചുഗലിലെ യൂറോപ്യൻ ലാബ് എന്നിവിടങ്ങളിൽ നിലവിൽ ഈ സംവിധാനമുണ്ട് രണ്ടു ലക്ഷം ഡോളർ ഏകദേശം ഒന്നേ പോയിന്റ് മൂന്ന് കോടി രൂപ വരെയാണ് ഇതിന് വരുന്ന ചെലവ് അതും ഒരാൾക്ക് മാത്രം എന്നാൽ എത്രയൊക്കെ ശ്രമിച്ചാലും ഹൃദയവും കരളവും ഒന്നും തന്നെ ശിതീകരിച്ചു സൂക്ഷിക്കാനാകില്ലെന്നാണ് ഇതിനെ എതിർക്കുന്നവർ പറയുന്നത് മസ്തിഷ്കത്തിന് പോലും ഈ രീതി ഏറെ നാശം സൃഷ്ടിക്കും എങ്കിലും ഇതിൽ വിശ്വസിക്കുന്നവർക്ക് ഒരേ ഒരു പ്രതീക്ഷയാണുള്ളത് എന്നെങ്കിലും മനുഷ്യന് മരണത്തെ തോൽപ്പിക്കാനുള്ള സംവിധാനം കണ്ടുപിടിക്കപ്പെട്ടാലും അന്ന് തങ്ങളുടെ ശരീരം ഇല്ലായിരുന്നുവെന്ന് ആരും പരാതി പറയരുതല്ലോ മാത്രവുമല്ല ഇക്കാര്യത്തിൽ മുൻഗണനയും തങ്ങൾക്കുണ്ടെന്ന വിശ്വാസത്തിലാണ് എല്ലാവരും തന്നെ കോഴികൾ മുടക്കി തണുത്തുറഞ്ഞിരിക്കുന്നത് വെബ് ഡെസ്ക് ന്യൂസ്